ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കുമൊക്കെ പല സാധനങ്ങളും നമ്മൾ വിലപേശി വാങ്ങാറില്ലേ. അത്തരത്തിൽ വിലപേശി വാങ്ങാൻ പറ്റുന്ന ദുബായിലെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പരിചയപ്പെട്ടാലും മൊബൈൽ അക്സസറീസും മറ്റും വിൽക്കപ്പെടുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റ്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിനു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ദുബായിക്ക് പോകുന്ന വഴിയാണ്. ദുബായിൽ പോകുന്നതുകൊണ്ടൊരു കാര്യമുണ്ട്. നമുക്കിപ്പം എനിക്ക് ഒന്ന് രണ്ട് ഐറ്റം വാങ്ങാനുണ്ട്, അതുപോലെ തന്നെ അശ്വല ജസ്സിൻ ഇവർക്കൊക്കെയും മൊബൈൽ അക്സസറീസ് വാങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് നിങ്ങൾ ഷാർജ് ചെയ്ത് വാങ്ങാതെ ദുബായിൽ നിന്ന് വാങ്ങുന്നതെന്ന്. അതിന് ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ പൂർണ്ണമായ രൂപം കാണാം. നമ്മൾ പോകുന്നത് ദേറയിലെ നൈഫിലുള്ള ദുബായിലെ ഹോൾസെയിൽ മാർക്കറ്റിലേക്കാണ്, മൊബൈൽ അക്സസറീസിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു എയിലെ മിക്കവാറും എല്ലാ ഷോപ്പുകളിലേക്കുള്ള അക്സസറീസ് ചൈനീസ് പ്രോഡക്ട്സ് എല്ലാം പോകുന്നത് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. വലിയൊരു ലിസ്റ്റ് തന്നെയാണെന്ന് തോന്നല്ലോ. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് BMW റോഡിൽ കൂടിയാണ്, ഷാർജയിലെ BMW റോഡ്. അപ്പം ജസ്മിന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നല്ലോ. ഇനിയിപ്പം അടുത്തയാളുണ്ട്, നമ്മുടെ കൂടെ അശ്വലും വരുന്നുണ്ട്. അശ്വലിനുള്ള ലിസ്റ്റ് നമുക്ക് ഇനി ചോദിച്ചറിയാം എന്തൊക്കെയാണ് വാങ്ങാനുള്ളതെന്ന്. അപ്പൊ അങ്ങനെ അശ്വലും വന്ന് കേറിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അശ്വലിന് എന്താ മേടിക്കാനുള്ള ലിസ്റ്റ്? ജസ്മിന് ഒരു കുറെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് മേടിക്കാൻ. എന്താ വാങ്ങണ്ടെന്നല്ലേ? തെളിവെന്താണ്? ഇതാണ് നമ്മുടെ അൽഫത്തേം മസ്ജിദ്. ഇവിടെ തൊട്ട് ഹോൾസെയിൽ മാർക്കറ്റ് തുടങ്ങുകയാണ്. വലത് സൈഡില് കർട്ടന്റെയും അതുപോലെ തന്നെ മാറ്റിന്റെയും മാർക്കറ്റ്. അപ്പൊ റോഡിന്റെ ഇടത് സൈഡിൽ കാണുന്നതാണ് നൈഫ് പാർക്ക്. ഓപ്പണായി കിടക്കുന്ന അല്ലല്ലേ? എതിർവശത്താണ് കാണുന്ന നൈഫ് പോലീസ് സ്റ്റേഷൻ, തൊട്ടിപ്പുറത്ത് നൈഫ് ലൈബ്രറിയാണ്. ഈ കെട്ടിടങ്ങളുടെ ബാക്കിലാണ് ഈ നൈഫ് മാർക്കറ്റ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രാക്ക് ബസ്സിനും ടാക്സിക്കും മാത്രമുള്ളതാണ്. അതിലെ പോയി വെറുതെ ഫൈൻ മേടിക്കണ്ട. ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊരു പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. പക്ഷെ വെള്ളി ശനി ദിവസങ്ങൾ നല്ല തിരക്കായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ. ഇവിടെ റോഡ് നേരെ പോകുന്നത് ഗോൾഡ് സൂക്കിലേക്കാണ്. ഫ്രണ്ടിലുള്ള സിഗ്നലിലൂടെ കഴിഞ്ഞാൽ ഗോൾഡ് സൂക്കാണ്. നല്ല ഷവർമ അല്ലേ? പിന്നെ അറബി ഷവർമ ഉണ്ടല്ലോ. വലത്തോട്ട് തിരിഞ്ഞ് ഇതിനുള്ളിലേക്ക് പോവാം. പാർക്കിംഗ് കിട്ടുമോ നോക്കാം. പാർക്കിംഗ് കിട്ടുവാണെങ്കിൽ സൈഡിൽ എവിടെയും വിടാം, ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ച പാർക്കിംഗ് ബിൽഡിംഗിൽ വണ്ടി കയറ്റാം. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ തന്നെ അടവാണ്. കംപ്ലീറ്റും മൊബൈൽ ഫോണിന്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ്. ഇടയ്ക്ക് അക്സസറീസും ഉണ്ട് അല്ലേ? മൊബൈൽ ഫോൺ തന്നെ. ഐഫോണിന്റെ റീഫർബ് കിട്ടുന്ന ബാക്ക് സൈഡിലുണ്ട് അച്ചകനക്കാരുടെ ഷോപ്പ്. നല്ല പ്രൈസാണ്. ജോലി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച നമുക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ വെള്ളിയാഴ്ച വന്നപ്പോഴത്തേനും മിക്കവാറും കടകളൊക്കെ അടവാണ്. എങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കുള്ള കുറേ കടകൾ ഓപ്പണാണ്. നമ്മൾ കുറേ നോക്കി പാർക്കിംഗ് കിട്ടുമെന്ന്. നിവർത്തില്ലാതെ വന്നപ്പം മുമ്പ് കാണിച്ച പാർക്കിംഗ് ബിൽഡിങ്ങിൽ തന്നെ കയറ്റി. അല്ല അല്ല, ഇത് സർവണി മസ്ജിദ്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതാണ്. അങ്ങനെ 4-5 എണ്ണം 5 രൂപയാണ്.
ലാസ്റ്റ് വില കൂടെ ബാർഗൈൻ ചെയ്ത് മേടിക്കട്ട ആൾക്കാര് നിങ്ങള് ഇമ്മ ഒരു വില തന്നെ പിടിച്ച് നിക്കാതെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങള് ഷാർജ ഇവിടം വരെ വന്നാലും മേടിക്കാം. ഓണാക്ക് വില പേശുന്നതാണ് 25 ആക്കോ എന്നാ ലാൻഡ്മാർക്കിന്റെ ബ്രാൻഡ് സ്പീക്കർ സൗണ്ട് കേട്ടോ പാട്ടുമൊക്കെ കേക്കട്ടെ. ആകപ്പെട്ട എല്ലാം കൂടെ എത്ര കാശായി? എല്ലാം കൂടി 40 റൗണ്ട്. എന്നിട്ട് അല്ല 40 പറ 25 വരെ 50 രൂപ 50 റുപ്യ അതാ ഞാൻ ഇത്രയും കൂട്ടിട്ടുള്ളൂ. രണ്ട് ഹെഡ്സെറ്റുകൾ കുറെ ഉണ്ട്, ഗ്ലാസ് ഗ്രീൻ കാർഡ്, പൗച്ചുകൾ എല്ലാം കൂടെ എത്ര ഉണ്ടാവും? ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് 7 ഹെഡ്സെറ്റ്, ഇയർപോഡുണ്ട്, പൗച്ചുണ്ട്, പവർ ബാങ്ക്, ഗ്ലാസ് സ്ക്രീൻ ഗാർഡ്. അത് കൂടാതെ ഞാൻ സ്റ്റാൻഡും വാങ്ങിയിരുന്നു, മൊബൈൽ ഹോൾഡറും വാങ്ങിയായിരുന്നു. അപ്പം നമ്മളെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇത്രയും സാധനങ്ങളുണ്ട്, ഇതിനെല്ലാം കൂടെ ഏകദേശം എത്ര വിലയായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.